ഒരിക്കൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഫോൺ കോള് എനിക്ക് വന്നു. ഒരു സ്ത്രീയാണ് മറുതലക്കിലുണ്ടായിരുന്നത്. ആ സ്ത്രീയുടെ കോള് ഇങ്ങനെയായിരുന്നു, സാർ എൻ്റെ വീടിന് അടുത്തുള്ള ഒരു ചെറിയ വീടുണ്ട്, ആ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് ഒരു കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നതാണ് വാർത്ത. ആ സ്വാഭാവികമായിട്ടും അത് അറ്റൻഡ് ചെയ്ത ആ സ്ത്രീ പേര് പറഞ്ഞില്ല, പക്ഷെ സ്ഥലം എന്നോട് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ASIനെയും ഒരു വനിതാ പോലീസിനെയും കൂട്ടിയിട്ട് ആ സ്ഥലത്തേക്ക് ചെന്നു. ആ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അതെനിക്ക് നേരത്തെ പരിചയമുള്ള ഒരു സ്ഥലമായിരുന്നു. അതിന് കാരണം ഒരു അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നൊരു പരാതി എനിക്ക് കിട്ടിയിരുന്നു. ആ പരാതിയിൽ ഒരു പെൺകുട്ടി ഒരു ലോക്കൽ ടെലിഫോൺ ബൂത്തിൽ പോയിട്ട് ഫോൺ വിളിച്ച് 20 രൂപയുടെ കോളാണ് വിളിച്ചത്. അതിനുശേഷം അവിടുത്തെ കടക്കാരനോട് കടം പറഞ്ഞു. കടം പറഞ്ഞു പോയി ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഈ കടം പറഞ്ഞ ഉള്ള പൈസ തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കടക്കാരൻ ആ പെൺകുട്ടിയുടെ പിതാവിനോട് ഈ പൈസ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ തമ്മിൽ എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആ പിതാവും ഈ കടയെ ഉടമസ്ഥനും തമ്മിൽ തർക്കമായി. ആ തർക്കമാണ് എൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്നിരുന്നത്. അന്ന് ഞാൻ ആ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മകള് 20 രൂപയ്ക്ക് ലോക്കൽ ബൂത്തിൽ കയറി വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കളുടെ കടമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മകളെ നിരീക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, അതല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നാണ് എന്നോട് ഞാൻ പറഞ്ഞു അവരോട്. അവരതൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി. ആ വീട്ടിലാണ് ഈ സംഭവം നടന്നതെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടെ ചെന്ന് നോക്കി, സ്വാഭാവികമായിട്ടും ആ വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഒരു കുഴി കുഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മണ്ണ് ഇളകി കിടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പതുക്കെ ആ മണ്ണ് ഒരു കോലൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ അതിനകത്ത് ഭാഗ്യം ശവശരീരം കുഞ്ഞിനെയൊന്നും കണ്ടില്ല, ഒരു കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിട്ടെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വീട് എനിക്ക് പരിചയമുള്ളതുകൊണ്ട്, ആ സ്ത്രീയെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പതുക്കെ ആ വീട്ടിലേക്ക് നടന്നു ചെന്നു. ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, മകളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ആ മകള് അമ്മൂമ്മയുടെ വീട്ടിൽ പോയി എന്നാണ് എന്നോട് മറുപടി പറഞ്ഞത്. ഞാൻ പതുക്കെ ഈ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഒരു ഒരു അദൃശ്യശക്തി എന്നെ വീട്ടിലേക്ക് കയറ്റി ഞാൻ ഈ പതുക്കെ പെൺകുട്ടിയുടെ മുറിയിലേക്ക്, ഞാൻ അത് അറിയാതെ നടന്നു പോയതാണ്, പോയി ആ പെൺകുട്ടിയുടെ വീടിൻ്റെ ആ മുറിയിൽ ഒരു മേശയുണ്ടായിരുന്നു. മേശയ്ക്ക് മുകളിലൊരു ഡയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഡയറി ഞാൻ പതുക്കെ ഒന്ന് മറച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഡിസ്ചാർജ് സമ്മറി, ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള ദൂരെ സ്ഥലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജ് സമ്മറിയാണത്. ഒരു പെൺകുട്ടി, 17 വയസ്സുള്ളൊരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി, അവരെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ 4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തതിൻ്റെ സമ്മറിയാണത്. ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, മകളുടെ വിവാഹം കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ, ഇല്ല സാറേ, അന്ന് സാറ് ഓർക്കുന്നില്ലേ ഒരു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നത്, അവൾക്ക് ഒരു കുട്ടി ഒരു പയ്യനുമായിട്ട് പ്രേമബന്ധം ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കാതെ തന്നെ പെൺകുട്ടി ഗർഭിണിയായി, അവൾ പ്രസവിച്ചു, ഒരു ചാപ്പിള്ളയായിരുന്നു സാർ എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ആ അമ്മ പറഞ്ഞത് നുണയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ ഡിസ്ചാർജ് സമയത്തെ ഏറ്റവും അടിയിൽ FTND എന്നെഴുതി, ഫുൾ ടൈം നോർമൽ ഡെലിവറി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ജീവനോടെയുള്ള കുഞ്ഞിനാണ് പ്രസവിച്ചതെന്നും 4 ദിവസം കഴിഞ്ഞ് ജീവനുള്ള കുഞ്ഞിനെ അമ്മയോടൊപ്പമാണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നതെന്നും ആ ഡിസ്ചാർജ് സമയത്ത് എനിക്ക് മനസ്സിലായി. അപ്പോൾ നേരത്തെ കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു. ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മൂമ്മയുടെ വീട് എവിടെയാണ്? അപ്പോൾ ഇന്ന സ്ഥലത്താണ്, കുറച്ച് ദൂരെയുള്ള വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു. ഞാനൊരു വനിതാ പോലീസിനെയും കൂട്ടി ആ പെൺകുട്ടിയെ കണ്ടെത്തി, ആ പെൺകുട്ടിയെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നീട് അവൾക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു. ഒരാളായിട്ട് ഇഷ്ടമായിരുന്നു, അത് ചെറിയ 16 വയസ്സുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ ഗർഭിണിയായി. ആ കുഞ്ഞ് ഇവിടെ ദൂരെ സ്ഥലത്ത് പോയിട്ട് സ്വന്തം പിതാവിൽ നിന്നും മറച്ച്, പിതാവ് ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുക,
അപ്പോൾ ഇതായി നിന്ന് മറച്ചു വെച്ച് അമ്മൂമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ പോയത്, പ്രസവിച്ചതും. 4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് വരാണ് ആ പെൺകുട്ടി. ദൂരസ്ഥലത്തു നിന്ന് വന്ന് ഈ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്ത് ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് ഈ രാത്രി 6:30 7 മണി സമയത്താണ് ഈവനിങ്. അപ്പം അതൊക്കെ ഈ പെൺകുട്ടി നടന്ന് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും വീട്ടിലേക്ക്. ഇരുട്ടാണ്, നടന്നു പോകുന്ന സമയത്ത് പെൺകുട്ടിയുടെ മനസ്സിലേക്ക് കുറേ ചിന്തകൾ വരാണ്. ഞാനെങ്ങനെ അവിവാഹിതയായ അമ്മയാണ്, ഞാനെങ്ങനെ ഇത് നാട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും, ഇനി എൻ്റെ ജീവിതം എന്ത് എന്ന് ആലോചിച്ച് നടന്നു പോകുന്ന വഴി ഒരു സ്ഥലത്ത് വെച്ച് ഈ കുഞ്ഞിൻ്റെ മൂക്കുമായും പൊത്തിപ്പിടിച്ച് കൊന്നു. എന്നിട്ട് അമ്മയോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ അമ്മ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയും മകളും കൂടി വീടിൻ്റെ രാത്രിയായപ്പോൾ വീടിൻ്റെ സമീപത്ത് ഒരു കുഴി കുഴിച്ച് കുഞ്ഞിനെ കുഴിച്ചിടാനുള്ള തയ്യാറെടുപ്പാണ് തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ കണ്ടത്. അപ്പം തന്നെ ഒരു കേസൊക്കെ എടുത്ത് സാധാരണ പ്രൊസീജിയർ, പിന്നെ എക്സ്ഹ്യൂമേഷൻ നടത്തണം, അത് RDOനെ അറിയിച്ചു. പിറ്റേ ദിവസം RDO വന്നു, എക്സ്ഹ്യൂമേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യുവാക്കൾ ആദ്യം ഈ പെൺകുഞ്ഞ് ഈ പെൺകുട്ടി ഒരു കുറ്റകൃത്യത്തിന് ഇരയായി, രണ്ടാമത് ഒരു കുറ്റകൃത്യം ചെയ്തു. അതിന് പല കാരണങ്ങളുണ്ട്. അതിപ്പോഴത്തെ നമ്മളുടെ ഈ സാമൂഹിക പരിതസ്ഥിതി, കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്. മകൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വന്തം മക്കൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവർ നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. സമൂഹം മുന്നോട്ട് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല മക്കളെ സൃഷ്ടിക്കണം എന്നും അവരെ നല്ല രീതിയിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വളർത്തണം എന്നുള്ളതൊരു കടമയായിട്ട് മാതാപിതാക്കൾ എടുക്കണം. അതില്ലാത്തതിൻ്റെ കുഴപ്പമായിരുന്നു ഇതിൻ്റെ തുടക്കം. നമ്മൾ ആ പെൺകുട്ടിയെ നമ്മൾ നിയമപരമായ നടപടികൾ എടുത്തു. ഈ പെൺകുട്ടിയെ വഞ്ചിച്ചു എന്ന് പറയുന്ന അവനെ കസ്റ്റഡിയിൽ എടുത്തവൻ ഒക്കെ നിയമപരമായ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. എൻ്റെ മനസ്സിലപ്പോൾ ഉയർന്നു വന്നതാണ്, നമ്മൾ ഏറ്റവും പ്രാധാന്യം നമ്മുടെ കുടുംബത്തിൽ കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്കാണ്. ഒരു പുതുതലമുറയെ വാർത്തെടുക്കേണ്ട മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ എന്തുമാത്രം പ്രാധാന്യം നൽകുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.